ഫിലിപ്പിയൻസിന്റെ ഫിഫ്ത് ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ട് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 92 പ്രോബ്ലംസ് ആണ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കണക്കുകൾ നിങ്ങൾ തനിയെ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ടീച്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 7 meters ഓഫ് ക്ലോത്ത് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons, ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് ഗെറ്റ്? അതായത് 7 meter ക്ലോത്ത്, അപ്പൊ ക്ലോത്തിന്റെ ലെങ്ത് എത്രയാണ്? 7 meter. ഓക്കെ, എത്ര പേർക്കാണ് കൊടുക്കുന്നത്? ഈക്വലി എമംഗ് 4 persons. അപ്പൊ എത്ര പേഴ്സൺസ് ഉണ്ട്? പേഴ്സൺസ് 4. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് ഗെറ്റ്? അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന തുണിയുടെ അളവ്. ഓക്കെ, അതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈച്ച് ഓഫ് ഗെറ്റിംഗ് ക്ലോത്ത്. എങ്ങനെ കണ്ടുപിടിക്കാം? 7 by 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ഒരു പ്രാവശ്യം, 1 into 4 4. 7 നിന്ന് 4 മൈനസ് ചെയ്താല് 3. അപ്പോൾ നമ്മൾ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 1 and 3 by 4 meters ആണ് ഓരോരുത്തർക്കും കിട്ടുന്ന തുണിയുടെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 34 rupees ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons, ഹൗ മെനി റുപ്പീസ് വുഡ് ഈച്ച് ഗെറ്റ്? ഹൗ ഡു വി റൈറ്റ് ഇൻ ദിസ് റുപ്പീസ് ആൻഡ് പൈസ? ഓക്കെ, അപ്പൊ 34 rupees. അപ്പൊ ടോട്ടൽ റുപ്പീസ് എത്രയാണ്? ടോട്ടൽ റുപ്പീസ്, അതായത് ആകെ രൂപ എത്രയാണ്? 34 rupees. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? എത്ര പേർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്? പേഴ്സൺസ് എത്രയാണ് ഇവിടെ? ഇവിടെയും പേഴ്സൺസ് 4 പേര് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന റുപ്പീസ് എത്രയാണ്? 34 divided by 4. That is equals 34 divided by 4. 34 na the 4 etra ratio anulla the 8 4 are 32, remainder 2 varu. That is equals 8 and 2 by 4 nu varu. Ee 2 by 4 ne namaku veendum cherudakkallo. Rendum endinte ghadagangalana, rendinte ghadagangalana le, rendinathum 2 inde multiples undu. Appol 2 ഒരു പ്രാവശ്യം, 4 2 രണ്ട് പ്രാവശ്യം. അപ്പോൾ 8 and 1/2 rupees ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് രൂപയും പൈസയും ആക്കി പറഞ്ഞാലോ? 1/2 rupees എന്ന് പറയുന്നത് എത്രയാണ്? എത്ര പൈസ ചേരുമ്പോഴാണ് 1 രൂപയാകുന്നത്? 100 paisa അല്ലെ? അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 50 paisa. അപ്പോൾ 8 rupees and 50 paisa. 8 rupees 50 paisa. ഓക്കെ, ഇപ്പോൾ രൂപയും പൈസയുമായി പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത പ്രോബ്ലം, ഒരു 4 കേക്കിന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് റൗണ്ടിൽ. റിയാസ് രാജേഷ് ആൻഡ് രാകേഷ് ബോട്ട് 4 cakes ആൻഡ് ഡിവൈഡഡ് ദിസ് ഈക്വലി എമംഗ് ദം. 3 പേര്, റിയാസും രാജേഷും രാകേഷും 4 കേക്ക് വാങ്ങിച്ചിട്ട് തുല്യമായിട്ട് വീതിച്ചെടുത്തു. രാകേഷ് took his share first. രാകേഷ് ആദ്യം അവന്റെ ഷെയർ എടുത്തു. ഡ്രോ എ പിക്ചർ ഓഫ് ദി റിമൈനിങ്. ബാക്കിയുള്ളത് എത്രയാണെന്നുള്ളത് നിങ്ങൾ ഈ പിക്ചറിൽ നിന്ന് രാകേഷിന്റെ പാർട്ട് മാറ്റിയതിന് ശേഷം ഉള്ളത് വരയ്ക്കണം. ദെൻ റിയാസ് ഓൾസോ ടുക്ക് ഹിസ് ഷെയർ. റിയാസ് അവന്റെ ഷെയർ എടുത്തതിന് ശേഷം ബാക്കി ഇനി എത്രയുണ്ടെന്നുള്ളതും ഡ്രോ എ പിക്ചർ ഓഫ് ദി റിമൈനിങ്. ബാക്കിയുള്ളതിന്റെ പിക്ചറും നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഇവർ എത്ര പേരാണുള്ളത്. 3 പേരാണുള്ളത്. എത്ര കേക്ക് ഉണ്ട്? 4 കേക്ക് ഉണ്ട്, 3 പേരും ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 4/3 ആയിരിക്കും. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4 divided by 3. 4 3 ഒരു പ്രാവശ്യം. 3 എഴുതി 1 into 3 3, താഴെ എഴുതി 4 നിന്ന് 3 മൈനസ് ചെയ്ത 1. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 1 and 1/3. ഓക്കെ, അപ്പോൾ ആദ്യം ഈ കേക്കിനെ എത്ര പീസ് ആക്കണം? ആദ്യത്തെ കേക്കിനെ ഒന്നും ചെയ്യണ്ട അല്ലേ. പിന്നെ രണ്ടാമത്തെ കേക്കിനെ 3 പീസ് ആക്കിയതിന് ശേഷം
മൂന്ന് തുല്യ ഭാഗങ്ങളാക്കിയതിന് ശേഷം അതില് ഒരു ഭാഗം ആർക്ക് കൊടുക്കണം ഇത്രയും കൊടുക്കണം അല്ലേ ഇത്രയും ഭാഗം കൂട കൊടുത്തു കഴിഞ്ഞപ്പോൾ ആരുടെ ഭാഗം എടുത്തു കഴിഞ്ഞു രാഗേഷ് അല്ലേ ഫസ്റ്റ് എടുത്തത് അപ്പോൾ രാഗേഷിന്റെ ഭാഗം കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് എത്രയാണ് ഈ രണ്ട് ഭാഗവും അതായത് മൂന്നിലെ രണ്ട് ഭാഗവും പിന്നെ ബാക്കി എത്രയും കൂടി ഉണ്ട് രണ്ട് എണ്ണം കൂടി ഉണ്ട് അല്ലേ രണ്ട് കേക്കും ഈ മൂന്നിൽ രണ്ട് ഭാഗവും ഉണ്ട് അടുത്തത് ആരാണ് അടുത്തത് എടുത്തത് റിയാസ് ആണ് റിയാസ് എടുത്തപ്പോൾ എത്ര എടുത്തു ഈ ഒരു കേക്കും പിന്നെ ഇതിൽ നിന്ന് ഒരു ഭാഗം കൂടി എടുത്തു അല്ലേ അപ്പോൾ ഈ ഒരു കേക്കും ഈ ഒരു കേക്കും ഈ ഒരു ഭാഗം കൂടി ആരെടുത്തു റിയാസ് എടുത്തു അപ്പൊ ബാക്കി ഇനി എത്രയാണുള്ളത് ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കൂടിയാണ് ഇനി റിമൈനിങ് പാർട്ട് ആയിട്ടുള്ളത് ഡ്രോ എ പിക്ചർ ഓഫ് ദി റിമൈനിങ് റിമൈനിങ് പാർട്ട് അപ്പൊ എത്രയാണുള്ളത് ഇത്രയും ആണുള്ളത് വൺ ആൻഡ് വൺ ബൈ ത്രീ ഓക്കെ അപ്പൊ അത് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഒരാൾക്ക് കിട്ടുന്നത് അപ്പൊ എത്ര വെച്ചാണ് വൺ ആൻഡ് വൺ ബൈ ത്രീ ഈക്വൽ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ അപ്പം ടീച്ചർ ബോർഡിലായതുകൊണ്ടാണ് തുടച്ച് തുടച്ച് കാണിച്ചത് നിങ്ങൾ ഓരോ ഇതായിട്ട് ഫിഗർ ആയിട്ട് വരച്ച് വരച്ച് എഴുതിയതിന് ശേഷം വരച്ച് നോട്ട്ബുക്കിൽ ഇടണം In the table below, each number in the second column is equal to a number in the first, but not in order. Write them in the correct order. അതായത് ഇവിടെ രണ്ട് കോളം തന്നിട്ടുണ്ട് ഇതിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന് ഈക്വൽ ആയിട്ടുള്ളത് ഇപ്പുറത്ത് കിടപ്പുണ്ട് പക്ഷെ അത് കറക്റ്റ് ഓർഡറിലല്ല തന്നിരിക്കുന്നത് അത് നമ്മൾ ഏതാണെന്ന് കണ്ടെത്തണം അപ്പൊ ഫസ്റ്റ് കോളത്തിലുള്ളത് ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 6/8 നെക്സ്റ്റ് ഉള്ളത് 8/3 അടുത്തത് 15/4 നെക്സ്റ്റ് 8/5 ലാസ്റ്റ് 4/6 ഇനി ഇവിടെ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ നേരെ ടീച്ചർ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ എഴുതുന്നത് കേട്ടോ ഓക്കെ 6/8 ഈക്വൽ ആയിട്ടുള്ളത് അതായത് 6/8 ഓക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും രണ്ടു കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് പോകും അല്ലേ അപ്പോൾ 6/8 നമുക്ക് എങ്ങനെ എഴുതാം 6/8 രണ്ടിനെയും രണ്ടു കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം 6 ടു എത്ര പ്രാവശ്യം ഉണ്ട് 3 times 8 4 times അപ്പോൾ എത്രയാണ് ഇതിൻ്റെ നേരെ വരേണ്ട ആൻസർ 3/4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതായത് ഈ കോളം 2 3/4 കിടക്കുന്നത് മൂന്നാമതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 8/3 8/3 ഈക്വൽ ആയിട്ടുള്ളത് ഏതായിരിക്കും 8/3 8 3 എത്ര പ്രാവശ്യമാണുള്ളത് 2 times 2 threes are 6 8 നിന്ന് 6 മൈനസ് ചെയ്താൽ ബാലൻസ് എത്രയാണുള്ളത് 2 അപ്പോൾ ആൻസർ എത്രയാണ് 2 and 2/3 2 and 2/3 ഇവിടെ എത്രാമതാണ് കിടക്കുന്നത് 2 and 2/3 എന്നുള്ളത് അഞ്ചാമത് കിടക്കുന്നത് കോളം 2 അഞ്ചാമത് കിടക്കുന്നതാണ് ഈ രണ്ടാമത്തേന്റെ ആൻസർ 2 and 2/3 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 15/4 15/4 15 4 എത്ര പ്രാവശ്യമാണുള്ളത് 3 times 4 threes are 12 റിമൈൻഡർ എത്രയാണ് 3 വരും ഓക്കെ അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരുന്നത് 3 and 3/4 3 and 3/4 ഇവിടെ എത്രാമത് കിടക്കുന്നത് 6 കിടക്കുന്ന ആൻസർ കോളം 2 6 കിടക്കുന്ന ആൻസറിന് 15/4 തമ്മിൽ വേണം മാച്ച് ചെയ്യാനായിട്ട് നെക്സ്റ്റ് 8/5 8/5 എന്ന് പറയുമ്പോൾ 8/5 ഓക്കെ 8 5 എത്ര പ്രാവശ്യം ഉണ്ട് 1 times നമ്മളിവിടെ 5 എഴുതി റിമൈൻഡർ എത്രയാണ് 3 1 and 3/5 അല്ലേ 1 and 3/5 ഇവിടെ അങ്ങനെ ഒരു ആൻസർ കിടപ്പില്ല പകരം ഉള്ളത് എന്താണ് 8 ഇരട്ടി എത്രയാണ് 16 5 ഇരട്ടിയോ ഡബിൾ എത്രയാണ് 10 16/10 എന്നുള്ളൊരു ആൻസർ കിടപ്പുണ്ട് ഫ്രാക്ഷനിൽ കിടപ്പുണ്ട് അപ്പോൾ ആ നമ്പർ വേണം നമ്മൾ ഇവിടെ എഴുതാൻ അപ്പോൾ 8/5 ഈക്വൽ ആയിട്ടുള്ള പാർട്ട് നമ്പർ ഏതാണ് 16/10 ആണ് അതായത് 8 × 2 ആണ് 16 5 × 2 ആണ് 10 അപ്പോൾ 8/5
മാച്ച് ആയിട്ട് വരുന്നത് കോളം 2 ലെ നാലാമത്തെ ആൻസർ ആണ് ഓക്കേ നെക്സ്റ്റ് 4/6 4/6 ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ചെയ്യാം 4 നാത്ത് 2 എത്ര പ്രാവശ്യം ഉണ്ട് 2 ടൈംസ് 6 നാത്ത് 2 എത്ര പ്രാവശ്യം ഉണ്ട് 3 ടൈംസ് അപ്പോൾ ആൻസർ എത്ര വരും 2/3 2/3 എന്ന് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് എത്രാമത്തെ ആൻസർ ആണ് 2/3 രണ്ടാമത് കോളം 2 ല് രണ്ടാമത് കിടക്കുന്നതാണ് ഈ കോളം 1 ല് ലാസ്റ്റ് കിടക്കുന്ന നമ്പറുമായിട്ട് മാച്ച് ആയിട്ടുള്ള പാർട്ട് നമ്പർ ഓക്കേ അപ്പോൾ ഈക്വൽ ആയിട്ട് വരുന്ന നമ്പേഴ്സ് മനസ്സിലായല്ലോ അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഓക്കേ ചെയ്ത് മനസ്സിലാക്കി വേണം എഴുതാൻ